ക്രിസ്തു വിഭാവനം ചെയ്ത് സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന ഉണർവിനായി ഗ്രേസ് ഗോസ്പൽ മീഡിയ കോട്ടയം സമർപ്പിക്കുന്ന ബൈബിൾ പ്രഭാഷണ പരമ്പര ഹേവൻലി ഷവേഴ്സ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഈ സമയത്ത് വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവ പാദപീഠത്തിങ്കൽ ആയിരിക്കാനും ദൈവവചനങ്ങൾ ചിന്തിപ്പാൻ ധ്യാനിപ്പാൻ സ്വർഗമൊരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 44 അധ്യായം അതിൻ്റെ 1-8 ചില വാക്യങ്ങൾ ശബ്ദം വരുത്തി വായിക്കുന്നു. ഇപ്പോഴും എൻ്റെ ദാസനാകുന്ന യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇസ്രായേലെ, കേൾക്കുക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്ന് നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമാകുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിൻ്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സന്താനത്തിന്മേലും എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സുദിനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷിപ്പാൻ നൽകിയ തിരുവചനത്തെ ഓർത്ത് വീണ്ടും ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തുമാറാകണം. ദൈവിക ആലോചനകളെ കൊണ്ട് സ്വർഗം നിറയ്ക്കുമാറാകണമേ എന്ന് അടിയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വായിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചനം ഇങ്ങനൊരു ഭാഗം വായിക്കുന്നുണ്ട്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. 44 അധ്യായം യെശയ്യാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു ഭാഗം വായിക്കുന്നുണ്ട്, അത് ഇസ്രായേലിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ ചരിത്രമാണ്. ഇവിടെ വായിക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് പിണ്ണാകാരമായപ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഇസ്രായേൽ പലപ്പോഴും ദൈവസനിൽ വന്നിട്ട് ലോകത്തിലേക്ക് വഴുതിപ്പോയൊരു സുദിനമുണ്ടായിരുന്നു. ഏകദേശം 40 ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടന്നു. ദൈവിക വാഗ്ദത്തം പ്രാപിപ്പാൻ തടസ്സമായി അന്യദൈവത്തെ ആരാധിച്ച് അന്യദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം വച്ചിരിക്കുന്ന സമയത്ത് പ്രാപിക്കാണ്ട് കഴിഞ്ഞില്ല. എന്നാൽ തിരുവചനം ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, ഈ ജനത്തെ ഞാനൊന്ന് മടക്കി വരുത്തും, എൻ്റെ ആത്മാവിനെ ഞാൻ ഇവരിൽ പകരും. യഹോവയാകുന്ന ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഒന്ന്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് പിണ്ണാകാരമായപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. രണ്ട്, അത് ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. മൂന്നാമത്, നമ്മൾ തിരുവചനത്തിൽ കൂടെ എപ്പീസ്ലേഖനത്തെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു ഭാഗം വായിക്കുന്നുണ്ട്, ആ തിരഞ്ഞെടുപ്പ് പോഷത്വമുള്ളതിനെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് ദൈവത്തിന് ഇഷ്ടം തോന്നിനെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് അവിടെ കൊണ്ട് തീരുന്നില്ല, ആ തിരഞ്ഞെടുപ്പ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തു. പ്രാരംഭദിശയിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഉരുവായപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു, എൻ്റെ ആത്മാവിനെ അവരിൽ പകർന്നിരിക്കുക. സ്തോത്രം. അവരേത് മണ്ഡലത്തിൽ പോയാലും ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും അന്യദൈവത്തെ ആരാധിച്ചാലും പ്രൈസ് ദി ലോർഡ് മിഥ്യാമൂർത്തികളെ സേവിച്ചാലും ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്, എൻ്റെ ആത്മാവിനെ ഞാൻ അവരിൽ പകർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. യഹോവ ഇവരെ തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ ഹിതമമണ്ണം ജീവിക്കുവാൻ വേണ്ടി. പറവോനി ആധിക്യത്തിൽ നിന്ന് തൻ്റെ ജനത്തെ ദൈവം തപരാൻ പുറത്തു കൊണ്ടുവന്നു. പക്ഷേ ഈ ദൈവജനം ഇസ്രായേൽ ജനങ്ങൾ പലപ്പോഴും പുറകോട്ട് പോയി അന്യദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലേക്ക് വഴുതിപ്പോയപ്പോൾ ദൈവം അവരെ ഒരിക്കലും കൈവിട്ടില്ല. യെശയ്യാവിലൂടെ ആത്മാവിലൊരു ദൂത് ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, എൻ്റെ തിരഞ്ഞെടുത്തത് മാത്രമല്ല എൻ്റെ ആത്മാവിനെ ഞാൻ അവരിൽ പകർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ ഇരട്ടി ശക്തി, വേദവസ്തുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിൽ നിന്ന് ഏലീശ പ്രാപിച്ച ആത്മാവിൻ്റെ ഇരട്ടി ശക്തി, ഈ പുതപ്പ് ഏലീശയിൽ വീണപ്പോൾ ഏലിയാവ് പോയ അതേ പാന്താവിലൂടെ ഏലീശയ്ക്ക് ഒന്ന് പോകേണ്ടതായിട്ട് കടന്നു വന്നു. ദൈവവചന ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, പല പ്രതികൂലങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകാം, പല പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകാം. ഹാലലു. നിനക്ക് സമമായി തീരുന്ന ചില യോർദാൻ ഈ നാളുകളിൽ നീ തരണം ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഒരിക്കലും പിന്മാറുകയില്ല, ഒരിക്കലും മാറുകയില്ലെന്ന് പറഞ്ഞ ചില യോർദാൻ, പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ ചില യോർദാനെ മാറ്റുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതിൻ്റെ തടകളെ ഉടച്ചു മാറ്റുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതിൻ്റെ ഹാലിൽ കെട്ടുകളെ അഴിച്ചു മാറ്റുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. യോർദാൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് വാഗ്ദത്ത ഭൂമിയിൽ കാലുകുത്തുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവേ നീ എന്നെ കണ്ടിട്ടുണ്ടോ,
ഒന്ന് മനസ്സിലാകണം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് പിണ്ണാകാരമായപ്പോൾ, ഉരുവായപ്പോൾ, മാംസപിണ്ടമായപ്പോൾ ഇസ്രായേലിലെ ദൈവന്തമ്പുരാൻ കണ്ടതുപോലെ ദൈവവചനം കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, ദൈവന്തമ്പുരാൻ നിന്നെ മുന്നമേ കണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് കൂടെയുണ്ടെങ്കിൽ ചില യോർദാൻ നിനക്ക് വേണ്ടി ദൈവന്തമ്പുരാൻ മാറ്റിയിരിക്കുക, ചില പ്രശ്നങ്ങൾ നിനക്ക് വേണ്ടി മാറ്റിയിരിക്കുക. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് അവിടെ കൊണ്ട് തീർന്നില്ല. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനൊരു വാക്ക് വിളിച്ചു പറയുന്നുണ്ട്, ആ തെരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവന്തമ്പുരാൻ നമ്മളെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുക. പ്രൈസ് ദ ലോർഡ്. എഫേസൊസിലുള്ള സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുക. ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കടക്കുക. ഈ റോമൻ കാരാഗ്രഹത്തിൽ കടക്കുമ്പോൾ എഫേസൊസ് പട്ടണത്തിൽ 12 പേരടങ്ങുന്ന ഒരു കൊച്ചു സഭയുണ്ട്. അവിടുത്തെ ശുശ്രൂഷകരായി അക്വിലസിനെ പ്രിസ്കില്ലയും അവിടെ യഹോവയാകുന്ന ദൈവം അവിടെ നിയുക്തരായി തെരഞ്ഞെടുക്കുവാൻ ഇടയായി. സ്തോത്രം. അവിടെ വളരെ പ്രശ്നങ്ങളുണ്ട്. അർത്തെമിസ് ദേവിയെ വാർത്തുണ്ടാക്കുന്ന, അതിനെ ആരാധിക്കുന്ന ഒരു എഫേസൊസ് പട്ടണം. അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുവാൻ ഒരു അഭിഷിക്ത ദൈവദാസനെ ദൈവന്തപുരം പറഞ്ഞയച്ചിട്ടുണ്ട്. പല ഭാരങ്ങൾ, പല നിരാശകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഒരു ലേഖനം അവർക്ക് വേണ്ടി എഴുതപ്പെടുവാണ്ടിടയായി. ആ തിരുവചനം ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, ആ തെരഞ്ഞെടുപ്പ് അത് ലോക സ്ഥാപനത്തിനു മുമ്പ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുക. സ്തോത്രം. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് പോഷത്വമുള്ളതിനെ തിരഞ്ഞെടുത്തു. എന്താ പോഷത്വമുള്ളത്? ഒന്നിനും കഴിവില്ലാതെ. പ്രൈസലോ. മനുഷ്യൻ തള്ളിയതിന്, മനുഷ്യൻ ആ നിർജീവമായി ഉപേക്ഷിക്കപ്പെട്ടതിന്, കഴിവില്ലാത്തതിന്, പ്രാഗൽഭ്യമില്ലാത്തതിന്, സൗന്ദര്യമില്ലാത്തതിന്, പ്രൈസലോ, ഇതെല്ലാം മനുഷ്യൻ തള്ളുമ്പോൾ യഹോവയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ തെരഞ്ഞെടുപ്പ് അവിടെ കൊണ്ട് തീരുന്നില്ല. വിദ്യാസമ്പന്നന്മാരവിടുണ്ട്, വിദ്യാഹാൽ കഴിവുള്ളവരുണ്ട്, പ്രൈസലോ, പ്രാഗൽഭ്യമുള്ളവരുണ്ട്, സ്തോത്രം, സൗന്ദര്യമുള്ളവരുണ്ട്, കുലീനന്മാരുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നെല്ലാം മാറ്റി നിർത്തിയിട്ട് പൗലോസ് വിളിച്ചു പറയുന്നൊരു ഭാഗമുണ്ട്. ഹാല, അവരിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുപ്പാൽ എനിക്ക് പദ്ധതിയില്ല. ഞാൻ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ പോഷത്വമുള്ളതിനെ തെരഞ്ഞെടുക്കാൻ പോകുക. ഹല്ലേലൂയ. പോഷത്വമുള്ളതിനെ തെരഞ്ഞെടുത്ത് അവരിൽ ഒരു ദൈവത്തിൻ്റെ കൃപ പകരാൻ പോകുക. അവരിൽ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹാൽ, നീ പലപ്പോഴും പറയാറുണ്ട്, കർത്താവേ എന്നെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ടോ? പലപ്പോഴും നമ്മൾ മാറി നിൽക്കാറുണ്ട്. നമ്മുടെ ആരാധന മണ്ഡലത്തിൽ മാറി നിൽക്കാറുണ്ട്. നമ്മുടെ ഭവന സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ മാറി നിൽക്കാറുണ്ട്. സ്തോത്രം. ആത്മാവിലൊരു ദൂതും കൂടെ വിളിച്ചു പറയട്ടെ, പോഷത്വമുള്ളതിനെ തെരഞ്ഞെടുക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുമെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനങ്ങൾ, എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവ്, ഒരു തീരുമാനം നമ്മൾ എടുക്കണം. പ്രൈസ് ദ ലോർഡ്. നാലാമത്തെ വിഷയം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയ്ക്ക് ഇഷ്ടം തോന്നി ഇതിനെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ഹിതമുള്ളതിനെ തെരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മൾ പലപ്പോഴും, ഹല്ലേലൂയ, ആ മണ്ഡലത്തിൽ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയാലും അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാലും ഇവിടെ തിരുവചനം വായിക്കുന്നത് യഹോവയ്ക്ക് ഇഷ്ടം തോന്നണം, യഹോവയ്ക്ക് മനസ്സലിവ് തോന്നണം. പ്രൈസ് ദ ലോർഡ്. ഇവിടെ തിരുവചനം ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുക, ആ തെരഞ്ഞെടുപ്പ് യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയ ദൈവന്തപുരം തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുക. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്, സ്തോത്രം, ആ തെരഞ്ഞെടുപ്പ് ദൈവരാജ്യത്തിന്റെ അവകാശികളാകുവാൻ വേണ്ടി ദൈവന്തപുരം തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുക. പ്രൈസ് ദ ലോർഡ്. തെരഞ്ഞെടുത്തവരെ ദൈവന്തപുരം വേർതിരിച്ചിരിക്കുക. വേർതിരിച്ചവരിൽ ഒരു ശുശ്രൂഷയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹാൽ, പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 4-ാമത്തെയും 12-ാമത്തെയും വായിക്കുമ്പോൾ ഒരു മോശയെ ദൈവന്തപുരം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവർ പലവിധമാകുന്ന ആ കുറവുകളുള്ള ഒരു മനുഷ്യനായിരുന്നു, വാക്ക് സാമർത്ഥ്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. സ്തോത്രം. പല കാര്യാദികൾ, പല വിഷയങ്ങൾ താൻ ദൈവത്തോട് ഉന്നയിച്ചു. മോശയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ 40 വർഷം പറവോന്റെ കൊട്ടാരത്തിൽ താൻ ജീവിക്കുവാണ്ടിടയായി. 40 വർഷം മരുഭൂമി കൂടെ നടന്ന്, സ്തോത്രം, ഇവനെ ദൈവന്തപുരാൻ കണ്ട്, ഹല്ലേലൂയ, ഒരു നവീന ശില്പത്തിന്റെ മാതൃക പറഞ്ഞുകൊടുത്ത് ദൈവം മുമ്പാകെ ഉറപ്പിച്ച് നിലനിർത്തിയ, ഹാല്, പുറപ്പാട് പുസ്തകം പഴയ നിയമം വായിക്കുമ്പോൾ ഒരുവനേ ഉള്ളൂ, അത് മോശയാണ്. മോശ പല കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു, എനിക്കിതിനൊന്നും കഴിവില്ല, എനിക്കിതിനൊന്നും പ്രാഗൽഭ്യമില്ലാത്തവനാ. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വായോട് നിന്റെ നാവിനോടും ഞാൻ കൂടെയുണ്ട്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ ഒരുവനെ ദൈവന്തപുരം തെരഞ്ഞെടുത്തു. അവൻ പോഷത്വമുള്ളവനാണ്. ഹല്ലേലൂയ. അവൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയവനാണ്. അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പിണ്ണാകാരമായപ്പോൾ മുന്നമേ ദൈവന്തപുരാൻ അവനെ കണ്ടവനാണ്. അവനിലൊരു ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. ബലഹീനതയിൽ, പലപ്പോഴും ബലഹീനതയാണ് നമ്മുടെ ആത്മീയ മണ്ഡലത്തിന് തടസ്സമാകുന്നത്. പലപ്പോഴും നീ രോഗിയായിരിക്കാം, ക്ഷീണമുള്ള അവസ്ഥയായിരിക്കാം, മുൻപോട്ട് പോകാൻ കഴിയാത്ത മണ്ഡലമായിരിക്കാം. പക്ഷേ ഒരു മോശയെ ദൈവന്തപുരാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവനൊരു അഭിഷേകത്തിൻ്റെ ശക്തി ദൈവന്തപുരാൻ പകർന്നിട്ടുണ്ട്. 12-ാമത്തെ 4-ലെ 12-ലേക്ക് നമ്മൾ 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനൊരു ഭാഗം വായിക്കുന്നുണ്ട്, ആകയാ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടതിന് നിനക്ക് ഉപദേശിച്ചു തരും.
എന്നറിയി ചെയ്തു. എന്നാൽ അതിനവൻ, കർത്താവേ, എനിക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ തിരുവചനം വായിക്കുമ്പോൾ നീ എന്താണ് സംസാരിക്കേണ്ടത്? നീ എന്താണ് പറയേണ്ടത്? സ്തോത്രം. ഒരുപറ്റം ജനങ്ങൾ മിസ്രയീമിൽ കടപ്പുണ്ട്. യഹോവ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പിണ്ണാകാരമായപ്പോൾ എൻ്റെ ആത്മാവ് അവരോട് കൂടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ഞാൻ അവരെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുക. മോശ പറയുകയാണ്, എനിക്ക് അവരുടെ മുമ്പ് പോകാൻ പറ്റത്തില്ല, എനിക്കൊരു ശുശ്രൂഷ അവിടെ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് തടിച്ച നാവുള്ളവനാണ്. പക്ഷെ യഹോവയാകുന്ന ദൈവം അവനെ കൈവിട്ടില്ല, അവനോട് സംസാരിക്കാൻ തുടങ്ങി. മോശ, നീ അങ്ങനെ പറയരുത്, നിന്റെ വായോടുകൂടെ ഞാനുണ്ട്. പ്രൈസ് ദ ലോർഡ്. നിന്നോടുകൂടെ ഞാനുണ്ട്. നീ ചെല്ലേണ്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരും. ഏത് മണ്ഡലത്തിലാണ് നിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടത്? ആ മണ്ഡലത്തിൽ എൻ്റെ സാന്നിധ്യമുണ്ട്. പർവ്വന്റെ കൊട്ടാരത്തിലാണോ ശുശ്രൂഷ വെളിപ്പെടേണ്ടത്? ആ മണ്ഡലത്തിൽ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന വത്സല ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന വത്സല ശ്രോതാവേ, സ്തോത്രം. ബലഹീനതയിലാണ് ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ളത്. ഹല്ലേലൂയ. ആ ബലഹീനതകൾ, നീ ഒരുപക്ഷെങ്കിൽ രോഗിയായിരിക്കാം, ഒരുപക്ഷെങ്കിൽ പ്രയാസത്താൽ ഭാരപ്പെടുന്ന വ്യക്തിത്വമായിരിക്കാം, മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. ഏതുമായിക്കൊള്ളട്ടെ, ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. തിരുവചനം ഇങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാതെ മടങ്ങി വരികയില്ല. ഈ ദൈവശബ്ദം കേൾക്കുന്ന വത്സല ശ്രോതാവേ, ഈ വചനം ഇന്ന് പ്രവർത്തിക്കാൻ പോകുക. ഹല്ലേലൂയ. നീ ഏത് ബലഹീനതയിലായിരുന്നാലും ദൈവത്തിൻ്റെ വചനം ശക്തമായി പ്രവർത്തിക്കാൻ പോകുക. ആ ബലഹീനത്തിക്കുന്ന രോഗബന്ധനത്തെ ദൈവം തമ്പുരാൻ അഴിച്ചു മാറ്റുവാൻ പോകുക. ആ ക്യാൻസർ രോഗം ദൈവം തമ്പുരൻ അഴിച്ചു മാറ്റുവാൻ പോകുക. അപ്പൻഡിക്സിൻ്റെ രോഗം യേശു തമ്പുരാൻ അഴിച്ചു മാറ്റുവാൻ പോകുക. ഹല്ലേലൂയ. ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയുക, നിനക്ക് ഒരു ഭാഗത്ത് രോഗവൈദ്യന്മാർ കൈവിട്ടപ്പോൾ, ഡോക്ടർമാർ കൈവിട്ടപ്പോൾ, സ്തോത്രം, കുടുംബക്കാർ കൈവിട്ടപ്പോൾ, ഇപ്പോൾ നീ ഒരു രോഗിയായി ഭാരപ്പെടുന്ന മണ്ഡലമായിരിക്കുക. ദൈവത്തിൻ്റെ അതിവേഗം ഓടുന്ന വചനം തൊട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ രോഗബന്ധനം അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. ആ പ്രശ്നങ്ങൾ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഒരു മോശം ദൈവം തമ്പുരാൻ കണ്ട്, അവനെ ബലപ്പെടുത്തി, അവൻ്റെ വായോട് കൂടെ ഇരുന്ന് ദൈവിക ശുശ്രൂഷയ്ക്കായി അവനെ പറഞ്ഞയക്കുവാൻ ഇടയായി. സ്തോത്രം. പറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് പറവോൻ്റെ മുമ്പാകെ ദൈവം പറഞ്ഞതുപോലെ ചെയ്ത്, എന്നെ കേൾക്കുന്ന മത്സര ശ്രോതാവേ, ദൈവം പറയുന്നതുപോലെ നമ്മൾ ചെയ്യണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം, മനുഷ്യൻ്റെ ഇഷ്ടമല്ല. നീ ഇത്ര നാളും ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാതെ മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നീ വഴങ്ങി, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നീ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, വേദപുസ്തകം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആ മോശയെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാർ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ഹാല് പ്രാഗൽഭ്യമുള്ള ദൈവദാസന്മാർ പലപ്പോഴും അവരുടെ ഇഷ്ടമനുസരിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. വേദപുസ്തകം ഇങ്ങനെ ഒരു ഭാഗത്തിൽ കൂടെ വായിക്കുന്നുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട മോശ ഹാല് പറഞ്ഞയച്ച പറവോൻ്റെ കൊട്ടാരത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറി, അവൻ്റെ പദ്ധതി അവിടെ നിറവേറി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പറവോൻ്റെ കൊട്ടാരത്തിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവപ്രവൃത്തി ഒന്നൊന്നായി അടിക്കടിയായി കടന്നു ചെന്നപ്പോൾ, പ്രൈസ് ദ ലോർഡ്, പറവോൻ്റെ ആധിക്യത്തിൽ കടന്ന തൻ്റെ ജനത്തെ വിടുവിപ്പാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഇവ തോന്നി. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന വത്സല ശ്രോതാവേ, ദൈവവചനം പറവോൻ്റെ കൊട്ടാരത്തിലെത്തിയതുപോലെ ദൈവവചനം നിന്റെ ഭവനത്തിൻ്റെ അകത്ത് ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക, ചില കെട്ടുകൾ വഴിഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. പലപ്പോഴും പൈശാച് ചില തലമുറകളെ കാലിലുയോ ഓടിച്ചുകൊണ്ട് പോകുന്ന ചില മണ്ഡലം ദൈവാത്മാവിൽ ദർശിക്കുക. ആ പ്രതികൂലത്തിൻ്റെ കെട്ടുകൾ ദൈവം തമ്മൻ അറുത്തു മാറ്റിയിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ കൊക്കലിൽ വിടുതലിൻ്റെ കരമുണ്ട്. മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി കാൽവരി കുലക്കളത്തിൽ അവൻ മരിക്കുവാണ്ടിടിയായി. യേശു ക്രിസ്തു കാൽവറിയിൽ രക്തം ചിന്തിയാണ് ദൈവജനത്തെ, മാനവരാശിയെ വീണ്ടെടുത്തിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവകരത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുമോ? പറവോൻ്റെ കൊട്ടാരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ നിന്റെ ഭവനത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ പാന്താവ്, അനുഗ്രഹത്തിൻ്റെ കരത്തെ ദൈവം തമ്പുരൻ അയച്ചിരിക്കുക. പ്രൈസ് ദ ലോർഡ്. വസ്തുസമ്മതമാകുന്ന ചില വിഷയത്തിന്മേൽ അത്ഭുതത്തിൻ്റെ കരം അയച്ചിരിക്കുക. ഒരിക്കലും നീ നടക്കില്ലെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ യേശുവിൻ്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെട്ടിരിക്കുക. സുവിശേഷം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ, പ്രൈസ് ദ ലോർഡ്, ആ ഗോപുരത്തിന് അഗ്രഹത്തിൽ നിന്ന ഒരു മനുഷ്യൻ മുടന്ത